മുഅ്മിനീങ്ങളെ, ഒരു രണ്ട് മിനിറ്റ് കൂടി നിങ്ങളൊന്ന് ക്ഷമിക്കണേ. നമ്മുടെ ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ ഈ പരമ്പരയുടെ ഈ വർഷത്തെ പരിസമാപ്തിയാണ് ഇവിടെ. ഇതിന്റെ തുടർച്ച പറയാൻ ഈ വർഷം ഇനി ഉദ്ദേശിക്കുന്നില്ല. യാ റസൂലല്ലാഹ്, അവിടുത്തെയുടെ അവതാരങ്ങളും ചരിത്ര ശകലങ്ങളും വായിക്കുന്നവരാണു ഞങ്ങൾ. എവിടെങ്കിലും മനസ്സിലാക്കിയെടുത്ത് മാറിപ്പോയെങ്കിൽ, എവിടെങ്കിലും വായിച്ചെടുത്ത് പിഴച്ചുപോയെങ്കിൽ, എവിടെങ്കിലും ഉദ്ധരിച്ചെടുത്ത് പിഴവ് പറ്റിയെങ്കിൽ, കരുതിക്കൂട്ടിയല്ല, അല്ലാഹുവേ വിട്ടുപുറത്ത് മാപ്പ് തരണം. റഹ്മാനേ, മുഹിബ്ബീങ്ങളെ, ഉഹദിന്റെ രണാങ്കണം അവസാനിക്കാൻ പോവുകയാണ്. എത്രയോ ഞാൻ വിട്ടുപോയിട്ട് വായിച്ചതാണിവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ചില സഹാബിമാരെ വിടുന്നുണ്ട്. അഹുവ മിനൽ ലഹ്യാ അമ്മിനൽ അംവാത്. സഅദിനെ ഒന്ന് നോക്കിയിട്ട് വന്നേ, സഅദ് ഷഹീദായോ എന്ന്, അല്ല ഇനിയുമുണ്ടോ എന്ന്. അപ്പോൾ പോയി നോക്കുകയാണ്. അതാ അബീ വഖൈബ്നു അബീ വഖാസ് തങ്ങൾ പോയി നോക്കുമ്പോ, വഹുവ മിനൽ ലഹ്യാ ഫീ ഹാലി സക്രതിഹി, യാത്ര ചോദിക്കാൻ എടുക്കുകയാണ്. അൻസാരികളുടെ നേതാവേ, എന്തെങ്കിലും ഒന്ന് അവസാനം പറയൂ. അപ്പോഴാണ് സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങളുടെ ഇമ വെട്ടുന്ന ജീവനെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഹബീബിനെ വിട്ടിട്ട് പോകല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളെ നിങ്ങൾ നോക്കിക്കോളണേ. അങ്ങനെയാണ് ഓരോ സഹാബിയുടെയും വികാരം. അതാ ഒരു സഹാബി കിടന്ന് വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഹബീബായ നബിയെ, ഇങ്ങോട്ടൊന്ന് വരണേ നബിയെ. മുസ്തദ്റക്കിൽ കാണുന്നുണ്ട്, വിളിക്കുകയാണ് ഹബീബേ ഒന്ന് വരണേ. അതാ കയ്യും കാലുമെല്ലാം പരിക്കു പറ്റിയിട്ട് രണാങ്കണത്തിൽ കിടന്ന് ഇഴയുന്ന സഹാബിയാണ് വിളിക്കുന്നത്, നബിയെ ഒന്ന് വരണേ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ നടന്നങ്ങ് ചെല്ലുമ്പോ ഇഴഞ്ഞുകിടക്കുന്ന സഹാബി തലവലിച്ചു കൊണ്ടുവന്ന് ഹബീബായ നബി തങ്ങളുടെ കാൽക്കലേക്ക്, ഹബീബിന്റെ കാലിൽ വെക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാദം മെല്ലെ ഇങ്ങനെ ഉയർത്തി, സഹാബിക്ക് തലയിണ പോലെ ഹബീബിന്റെ കാല്, ദുനിയാവിനോട് യാത്ര ചോദിച്ചു. ആ സഹാബി കൊതിച്ചത് ഹബീബായ നബി തങ്ങളുടെ കാൽപാദത്തിന്റെ മേലെ കിടന്ന് മരിക്കാനാണ്. എന്തൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, എനിക്കിതെങ്ങനെ പറയണോന്നോ എവിടെത്തിക്കണോന്നോ ഒന്നും അറിഞ്ഞുകൂടാ. യാശിഖീന തവല്ലഹു ഫീ ഹുബ്ബിഹി, പ്രണയമുള്ളവരെ ഹബീബിനോട് അതിലങ്ങ് ലയിച്ച് ചേർന്നിട്ട് അതിലങ്ങ് മതോന്മത്തരായി നടന്നോളൂ. ഹബീബിന്റെ ലോകമിതാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹലോകമാണ്. ഈ ഒരാഴ്ച ദിവസം ഹബീബിന്റെ മൗലിദ് കേട്ട ഉപ്പമാരെ, ഒരു മാറ്റം ഈ മജ്‌ലിസിൽ നിന്ന് ഏറ്റെടുക്കണം. ക്ലീൻ ഷേവ് ചെയ്യുന്നവരുണ്ടെങ്കിൽ താടി വെക്കണം. ഹബീബിന്റെ സുന്നത്ത് കവിളത്തിരിക്കാനാണ്. നാളെ പിടിമണ്ണുരുട്ടിയിട്ട് വെക്കുമ്പോ അവിടെ ഒരു സുന്നത്ത് നിലനിൽക്കാനാണ്. അത് മരിക്കുന്നതിന് മുമ്പ് പോരെ മുസ്ലിയാരെ, നാളെ ചിലപ്പം മരിച്ചു പോകുമുപ്പാ.
അതുകൊണ്ട് ഇത് ഹിദായത്തിന്റെ നിമിഷമാണ്. ഇപ്പൊ തന്നെ നിയ്യത്ത് ചെയ്യണം, മാറ്റമുണ്ടാകണം. അതുപോലെ ചെറുപ്പക്കാരെ, ഞെരിയാണിക്കു താഴെ നമ്മുടെ വസ്ത്രം ഇനി ഇറങ്ങാൻ പാടില്ല. ഹബീബിന് വിഷമമാകും, ഹബീബായ നിബിധങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഇവിടുന്നൊന്ന് നിയ്യത്ത് ചെയ്യണം, ഇനിയുള്ള ജീവിതം ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ സമ്മാനമായി ഒരു സുന്നത്തിന്റെ ജീവിതത്തിൽ വരണം. അതുപോലെ റവാത്തിബുകൾ മുടങ്ങിപ്പോകുന്നവരുണ്ടെങ്കിൽ പരമാവധി ശ്രദ്ധിക്കണം. ഹബീബിനെ ഓർത്തുകൊണ്ടൊരു സുന്നത്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ സമ്മാനമായി വരണം. അങ്ങനെ കുറെ സുന്നത്തുകളെ ഹയാത്തായതിന്റെ മുഴുവനും മദീനയിലേക്ക് കാണിക്കപ്പെടുമ്പോ ലോക നേതാവിന്റെ ഒരു പുഞ്ചിരി കിട്ടിയാൽ ഹബീബിന്റെ ഒരു ചിരി കിട്ടിയാൽ രക്ഷപ്പെട്ടുപോയി. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഔറത്ത് മറച്ച് ജീവിക്കണം. ഹബീബായ നബി തങ്ങളെ സ്നേഹിക്കണം. അതിന്റെ ഭാഗമായി മുടിമറയ്ക്കുന്ന തലവസ്ത്രം, ശിരോവസ്ത്രം ധരിക്കണം. എന്നിട്ട് എന്റെ ഹബീബിന്റെ പൊരുത്തം വേണമെന്ന് ആശിക്കണം. ഇന്ന് വരെ അശ്രദ്ധരായവരാണോ, ഇന്ന് മുതൽ മാറിയിട്ട് നാളെ ഞാൻ മരിച്ചാൽ എന്റെ ഹബീബിനെ കണ്ട് മരിക്കാനാണ് എന്ന നിലക്ക് മാന്യമായി വസ്ത്രധാരണം നടത്തണം. സ്വലാത്ത് നിലനിർത്തണം. നിസ്കാരത്തിൽ വീഴ്ച വരുത്തരുത്. വൃത്തികെട്ട സിനിമകളുടെ മുമ്പിൽ തപസ്സിരുന്ന സമയം കളയരുത്. പടച്ചവന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്തിന്റെ വർഷം നടത്തണം. അവസാനം ആ ഹബീബിന്റെ ചിരിക്കുന്ന മുഖമൊന്ന് കണ്ട് മരിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. റഹ്മാനേ, എല്ലാത്തിലും ഉപരിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണാൻ ഈ മജ്ലിസ് കാരണമാകണം. എത്ര ഉമ്മമാരാണ് കണ്ടുപോയത്, എത്ര ഉപ്പമാരാണ് കണ്ടുപോയത്. ഞാൻ ഈ വിഷയം പറയുന്നൊരു വിദ്യാർത്ഥി എന്ന നിലക്ക് ഇന്നലെയും ഞാൻ കോളേജിൽ ഇവിടത്തേക്ക് വരാനുള്ള വിഷയങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പ്രായമുള്ള സ്വാലിഹത്തായ ഒരു ഉമ്മ കോളേജിൽ വന്നു. ഓഫീസിൽ എന്തോ സംഭാവനകൾ കൊടുത്തു. അപ്പുറത്ത്, നമ്മുടെ റൂമിന്റെ അപ്പുറത്ത് വന്ന് നിന്ന് തീർത്തും ചിട്ടകൾ പാലിച്ച് വിധവയായ പ്രായമുള്ളൊരു ഉമ്മാമ, പലപ്പോഴും നമ്മുടെ സ്ഥാപനത്തിന് ദുആ ചെയ്യുന്ന ഉമ്മയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടെന്ന സന്തോഷം പറയാനാണ് വന്നത്. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, സ്വലാത്ത് വർദ്ധിപ്പിക്കണം. കുറെ ആളുകൾ കണ്ടത് എങ്ങനെയൊന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ അത് കാണാൻ പറ്റുമെന്ന നിയമം പറയുന്നുണ്ട്. കണ്ട ഇമാമിയങ്ങളിലെ സംഭവമുണ്ട്. ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അതിനു മുമ്പ് നമുക്ക് ഹബീബിനെ മുൻനിർത്തിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് കേവലം ചില മദഹകൾ മാത്രം പറഞ്ഞു പോകാനുള്ളതല്ല. ഈ ഒരാഴ്ച ഹബീബിന്റെ മജ്ലിസിൽ ഇരിക്കുമ്പോ എനിക്കൊരു മാറ്റം വരണം, നമുക്കൊരു മാറ്റം വരണം. അള്ളാഹു നമ്മളെ മുഴുവനും നന്നാക്കി തരട്ടെ. നമ്മളെ നമ്മളാക്കിയ ഉപ്പ ഉമ്മമാർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഈ ജീവിതം ചെറുതാണ്, പക്ഷേ നാളെ അനസ് റളിയല്ലാഹു അൻഹു ഓടിച്ചെല്ലും. കാണുന്നുണ്ട് ഞാൻ നാളെ ഓടിച്ചെല്ലും. എന്തിനു വേണ്ടിയാണ്? എന്റെ കയ്യിൽ റസൂലുള്ളാഹി തങ്ങൾ ഒരു മുടിയുണ്ടായിരുന്നു, അതെന്റെ നാവിന്റെ അടിയിൽ വെച്ചിട്ട് കബറടക്കാൻ വസിയ്യത്ത് ചെയ്തു.
ഇമാം ബുഖാരി പറഞ്ഞു, അദാ വദുഫിന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വശഅറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തഹ്ത ലിസാനിഹി. ഒരു ചെറിയ വടി ഉണ്ടായിരുന്നു നബി തങ്ങൾ കൊടുത്തത്. ആ വടിയും കബറിൽ വെക്കാൻ വസിയ്യത്ത് ചെയ്തിട്ടാണ് പോയത്. അവസാന അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, നാളെ പരലോകത്ത് ഞാൻ ഓടിച്ചെല്ലും, എന്നിട്ട് റസൂലുള്ളാഹിനോട് പറയും, നബിയേ ഞാൻ തങ്ങൾക്ക് സേവനം ചെയ്യുന്ന കുഞ്ഞ അനസുമോനാ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓടിച്ചെല്ലുമ്പോ എന്നെ മനസ്സിലാകും, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ മുഴുവനും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.